നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു കോഴ്സാണ് കേരളം കലാ സാഹിത്യ കായിക മേഖല എന്നുള്ളത് അതിൽ സാഹിത്യവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കലകളുമായി റിലേറ്റ് ചെയ്ത് രണ്ട് ക്ലാസ്സുകളായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ആ സെക്ഷനിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് കുറച്ച് വിവരങ്ങൾ വീതമാണ് നമ്മൾ പഠിക്കുന്നത് വളരെ ചെറിയ ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിനാണ് നമ്മളിവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചാനൽ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവർ ശ്രദ്ധിക്കുക പ്ലേലിസ്റ്റിൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ന പേരിൽ ഒരു കോഴ്സ് ഉണ്ട് അതിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിന് മുൻപുള്ള ക്ലാസ്സുകൾ കൂടി പഠിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് മാറും അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസുകൾ എന്നിവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വരാൻ പോകുന്ന എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി എൽ ജി എസ് വേരിയസ് അതായത് ഡിസ്ട്രിക്റ്റ് വൈസ് എൽ ജി എസ് അതേപോലെ സെക്രട്ടേറിയറ്റ് എൽ ജി എസ് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അൺ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ പുതിയ ഒരു ബാച്ച് കോഴ്സ് ജൂലൈ പതിനഞ്ച് മുതൽ ആരംഭിക്കുകയാണ് എൺ ടോപ്പ് സിക്സ് എഡ്യൂക്കേറ്റേഴ്സ് എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് എൽ ജി എസിൻ്റെ മെയിൻസ് പരീക്ഷയുടെ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു തീർക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് പഠിക്കുന്ന ക്ലാസുകളെ ബേസ് ചെയ്തുകൊണ്ട് റിവിഷൻസ് ഡൗട്ട് ക്ലിയറി സെക്ഷൻസ് മോക്ക് ടെസ്റ്റുകൾ സീരീസ് ടെസ്റ്റുകൾ ഇങ്ങനെ എൽ ജി എസ് പരീക്ഷ വിജയിക്കാൻ വേണ്ട എല്ലാ ഫാക്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണിത് ഇപ്പോൾ ഈ ഒരു കോഴ്സിൽ ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കോഴ്സാകും അങ്ങനെ പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഫീസിൽ ടെൻ പെർസെൻറ്റേജ് ഓഫ് ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അക്കാദമിയിലെ ഏറ്റവും പ്രഗത്ഭരായ ആറ് അധ്യാപകർ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും സബ്സ്ക്രിപ്ഷൻ ലിങ്കും അതേപോലെ റഫറൽ കോഡും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചേർന്ന് പഠിക്കുക ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റഫറൽ കോഡായ പി എസ് സി ചലഞ്ചർ യൂസ് ചെയ്യുക നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മുടിയേറ്റ് ശ്രദ്ധിച്ചോണം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ശ്രദ്ധിച്ചോണം നമ്മൾ കൂടിയാട്ടത്തെ കുറിച്ച് ഓൾറെഡി പഠിച്ചതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് എടുത്തു ചോദിച്ചിട്ടുണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ കലാരൂപം ഏതാണ് മുടിയേറ്റാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ കലാരൂപം പട്ടിക്കേണ്ട പോയിന്റാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ കലാരൂപം ഏതാണ് മുടിയേറ്റ് മുടിയേറ്റ് കാളി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടക്കാറുള്ളത് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അപ്പോൾ ഇത് പരീക്ഷ ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തെ ഇതിവൃത്തമാക്കിയുള്ള അനുഷ്ഠാന കല എന്നു ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് മുൻപ് പി പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റാണ് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം പ്രമേയമാക്കിയുള്ള അനുഷ്ഠാന കലാരൂപം ഏതാണ് മുടിയേറ്റാണ് കാരണം ഇത് സ്കൂൾ ടെക്സ്റ്റിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് മുടിയേറ്റുമായിട്ട് റിലേറ്റ കാര്യങ്ങൾ അതുകൊണ്ട് മത്സര പരീക്ഷയിൽ സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ പഠിക്കുക യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം എന്ന് ചോദിച്ചാൽ ഏതാണ് മുടിയേറ്റാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപമാണ് മുടിയേറ്റ് കാളി ക്ഷേത്രങ്ങളാണ് മുടിയേറ്റ് നടക്കുന്നത് അതേപോലെ ഇത് പ്രമേയമായിട്ട് വരുന്നത് ഭദ്രകാളിയും ദാരകനും തമ്മിലുള്ള യുദ്ധമാണ് ഭദ്രകാളിയും ദാരകനും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൽ പ്രമേയമായിട്ട് വരുന്നത് വീണ്ടും തെയ്യം അത് പരീക്ഷയ്ക്ക് ഇങ്ങനെ അതിനൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു കലാരൂപം ഏതെന്ന് ഏതാണ് അത് തെയ്യമാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏതെന്ന് ഏതാണ് തെയ്യം പിന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരിനെയാണ് പ്രീവിയസായിട്ട് ചോദിച്ച കോസ്റ്റാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരിനെയാണ് പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചത് എല്ലാ ദിവസവും തെയ്യം അരങ്ങേറുന്ന കേരളത്തിലെ ക്ഷേത്രം ഏത് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ് എല്ലാ ദിവസവും തെയ്യം അരങ്ങേറുന്നത് ഇത് തുലാമാസം പത്താം തീയതിയാണ് നടക്കുന്നത് ഇതൊക്കെ ഈ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വേണമെങ്കിൽ ചോദിക്കാൻ പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും തെയ്യം ആരംഭിക്കുന്ന ഏത് മാസമാണെന്നത് തുലാമാസമാണ് പരശ്ശിക്കടം മുത്തപ്പ് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉണ്ട് എങ്കിലും തെയ്യം സാധാരണ തുലാമാസത്തിലാണ് ആരംഭിക്കുന്നത് തെയ്യത്തിലെ പ്രധാന ചടങ്ങുകളാണ് അടയാളം കൊടുക്കൽ തോറ്റമ്പാട്ട് അടയാളം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ തെയ്യം കെട്ടുന്ന ആൾക്ക് ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം വ്രതം നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ശേഷം തോറ്റമ്പാട്ട് അതായത് ഈ ചടങ്ങ് ആരംഭിക്കുന്നത് തോറ്റമ്പാട്ടിലൂടെയാണ് അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് തെയ്യം തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കണ്ണൂരിനെയാണ് എല്ലാ ദിവസവും തെയ്യം അരങ്ങേറുന്ന ക്ഷേത്രം എന്ന് ചോദിച്ചാൽ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രമാണ് തുലാമാസത്തിലാണ് സാധാരണ തെയ്യം ആരംഭിക്കുന്നത് അടയാളം കൊടുക്കൽ തോറ്റമ്പാട്ട് എന്നീ ചടങ്ങുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് പഠയണി പരീക്ഷിക്കാതെ ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റനായിട്ട് ചോദിച്ചിട്ടുണ്ട് മധ്യതിരുവിതാംകൂറിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏതെന്ന് ഏതാണ് പടയണിയാണ് മധ്യതിരുവിതാംകൂറിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി ദാരികാവധമാണ് ഇതിന് ഇതിവൃത്തമായിട്ട് വരുന്നത് ദാരികാവധത്തിന് ശേഷവും കലിയടങ്ങാത്ത ഭദ്രകാളിയെ അനുനയിപ്പിക്കാൻ വേണ്ടി ഭൂതഗണങ്ങൾ നടത്തുന്ന നൃത്തരൂപം എന്ന രീതി രീതിയിലാണ് ഇതിൻ്റെ ഒരു ആചാരമുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക ദാരികാവഥമാണ് പടയണിക്കും ഇതിർവൃത്തമായിട്ട് വരുന്നത് നമുക്കറിയാം പടയണി ഗ്രാമം എന്നറിയപ്പെടുന്നത് കടമനിട്ടയാണ് പത്തനംതിട്ട ജില്ലയിലെ കടമനിട്ടയാണ് പടയണി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഈ പടയണി ഗ്രാമം സ്ഥാപിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത വ്യക്തിയാണ് കടമനിട്ട രാമകൃഷ്ണൻ എല്ലാവർക്കും അറിയാം കവി കടമനിട്ട രാമകൃഷ്ണനാണ് അതേപോലെ പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യം എന്ന് ചോദിച്ചാൽ തപ്പാണ് പ്രധാന വാദ്യം എന്ന് ചോദിച്ചതാണ് തപ്പാണ് അപ്പോൾ ശ്രദ്ധിച്ചോണം മധ്യതിരുവിതാംകൂറിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി ദാരികാവഥമാണ് പടയണിയുടെ എതിവൃത്തം പടയണി ഗ്രാമം എന്നറിയപ്പെടുന്നത് കടമനുട്ടിയാണ് പത്തനംതിട്ട ജില്ലയിലെ കടമനുട്ടിയാണ് പടയണി ഗ്രാമം എന്നറിയപ്പെടുന്നത് ആ പടയണി ഗ്രാമം സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി വ്യക്തിയെന്ന് ചോദിച്ചാൽ കടമനട്ട രാമകൃഷ്ണനാണ് അതേപോലെ ഇതിലുപയോഗിക്കുന്ന പ്രധാന വാദ്യം എന്ന് ചോദിച്ചതാണ് തപ്പാണ് ഇനി ആയിട്ട് പരീക്ഷയിൽ ചോദിച്ചാൽ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റിൻ നമുക്ക് പരിചയപ്പെടാം വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിലെ ഒരു കലാരൂപമാണ് ഗദ്ദിക ഈ കലാകാരന്മാരിൽ ഏറ്റവും പ്രശസ്തനാണ് പി കെ കാളൻ ഈ രണ്ട് ക്വസ്റ്റ്യും ചോദിച്ചിട്ടുണ്ട് വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏർ ഏതാണ് ഗദ്ദികയാണ് വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏറ്റവും പ്രശസ്തനായ ഗദ്ദിക കലാകാരനായിരുന്നെന്ന് ചോദിച്ചാലാണ് പി കെ കാളനാണ് ഏറ്റവും പ്രശസ്തനായ ഗദ്ദിക കലാകാരൻ വയനാട്ടിലെ ഗോത്രവർഗക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ഗദ്ദിക ഏറ്റവും പ്രശസ്തനായ ഗദ്ദിക കലാകാരനാണ് പി കെ കാളൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് ചവിട്ട് നാടകം എല്ലാവർക്കും അറിയാം പോർച്ചുഗീസുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് അറിയപ്പെടുന്നതാണ് ചവിട്ട് നാടകം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ശ്രദ്ധിക്കുക കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം ഏതാണ് ചവിട്ട് നാടകമാണ് അത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് പോർച്ചുഗീസുകാരാണ് ഇവിടെ പ്രചരിപ്പിച്ചത് സിമ്പിളാണ് കാരണം അത്രയ്ക്ക് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദെൻ കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള മറ്റൊരു നൃത്തരൂപമാണ് മാർഗം കളി കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള മറ്റൊരു നൃത്തരൂപമാണ് എന്ത് മാർഗംകളി അതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തരൂപം ഒപ്പന അപ്ന എന്നൊരു അറബി വാക്കിൽ നിന്നാണ് ഈ ഒപ്പന എന്നൊരു കലാരൂപം വരുന്നത് പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നൃത്തരൂപം എന്ന് ചോദിച്ചതാണ് ഒപ്പനയാണ് പരമ്പരാഗത മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കലാരൂപം അതും പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ് ദെൻ യക്ഷഗാനം നമുക്കറിയാം കർണാടകയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ യക്ഷഗാനം കേൾക്കാറുള്ളത് സ്ഥിരമായി ചോദിക്കല്ലോ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് എല്ലാവർക്കും അറിയാം സ്ഥിരമായി ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റൻ ആണ് യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചതാണ് കാസർഗോഡ് ജില്ലയാണ് ഇപ്പൊ കഥകളിയുമായിട്ടാണ് ഈ യക്ഷഗാനത്തിന് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് കാരണം കഥകളിയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ല ഇവിടെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ശ്രദ്ധിച്ചോണം സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം അതുപോലെ ബലയാട്ടം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ശ്രദ്ധിച്ചോണം സംസാരിക്കുന്ന കഥകളി ബലയാട്ടം എന്നീ പേരുകൾ അറിയപ്പെടുന്ന കലാരൂപം എന്ന് ചൂസ് ചെയ്താണ് യക്ഷഗാനമാണ് സംസാരിക്കുന്ന കഥകളി ബലയാട്ടം എന്നീ പേരുകൾ അറിയപ്പെടുന്ന കലാരൂപം രാമായണം മഹാഭാരതം ഇതൊക്കെ അവലംബമാക്കിയാണ് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം യക്ഷഗാനത്തിന് അവലംബം എന്താണെന്ന് എന്താണ് രാമായണവും മഹാഭാരതവുമാണ് യക്ഷഗാനത്തിലെ കഥകൾക്ക് അവലംബമായിട്ട് എടുക്കുന്നത് ഇനി ശ്രദ്ധിച്ചോണം ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പാർത്തി സുഭൻ മുൻപ് പരീക്ഷയിൽ ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് പഠിക്കുക യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പാർത്തി പാർത്തിസുഭനെയാണ് യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് പാർത്തി സുഭൻ അതേപോലെ യക്ഷഗാനത്തിന്റെ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരു കവിയാണ് ശിവരാമകാനന്ത് ആരാണ് ശിവരാമകാനന്ത് യക്ഷഗാനവുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കവിയാണ് ശിവരാമ അപ്പോൾ പഠിക്കണം കാസർഗോഡുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് യക്ഷഗാനം സംസാരിക്കുന്ന കഥകളി എന്നോ ബലയാട്ടം എന്ന പേരിലോ അറിയപ്പെടുന്നു യക്ഷഗാനത്തിന്റെ ഇതിവൃത്തം എന്നു ചോദിച്ചാൽ രാമായണോ മഹാഭാരതവും ആണ് അതിൻ്റെ അവലംബമായിട്ട് വരുന്നത് അതേപോലെ യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെ ചോദിച്ചാരെയാണ് പാർത്തി സുഭനയാണ് യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് പാർത്തി സുഭനയാണ് അതേപോലെ യക്ഷഗാനത്തിന്റെ പ്രചരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചൊരു കവിയാണ് ശിവരാമ കാരന്ദ് വീണ്ടും പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചില കലാരൂപങ്ങളും അവ പ്രചാരത്തിലുള്ള ജില്ലകളും ശ്രദ്ധിച്ചോണം ഈ കലാരൂപങ്ങളൊക്കെ പല ജില്ലകളും പ്രചാരത്തിലുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ എന്നൊരർത്ഥത്തിലാണ് അപ്പോൾ കാക്കാരശി നാടകം തിരുവനന്തപുരം ജില്ലയിലെ ചില ഗ്രാമങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കാക്കാരശി നാടകം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയെന്ന് തിരുവനന്തപുരം ജില്ലയാണ് പടയണി ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു പടയണി ഗ്രാമം അപ്പോൾ പടയണി പ്രചാരണത്തിലുള്ള കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയാണ് വേലകളി വേലകളിയുടെ ഉത്ഭവം അല്ലെങ്കിൽ വേലകളി പ്രചരണത്തിലുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാണ് അത് ആലപ്പുഴ ജില്ലയാണ് അതേപോലെ അർജുന നൃത്തം അത് കോട്ടയമാണ് പിന്നെ ചവിട്ട് നാടകവും മാർഗ്ഗങ്ങളെയൊക്കെ കോട്ടയത്ത് വരുന്നുണ്ട് അർജുന നൃത്തം എന്ന കലാരൂപം എവിടെയാണ് കോട്ടയത്താണ് പഠിക്കേണ്ട പോയിന്റ് ആണ് ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കാക്കാരശി നാടകം പ്രചാരത്തിലുള്ള എവിടെയാണ് തിരുവനന്തപുരം പടയണി എവിടെയാണ് പത്തനംതിട്ട വേലകൾ എവിടെയാണ് ആലപ്പുഴ അർജുന നൃത്തം എവിടെയാണ് കോട്ടയം ദെൻ ശ്രദ്ധിച്ചോണം കണിയാർകളി പൊറാട്ട് നാടകം കാളപൂട്ട് കുമ്മാട്ടി കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരും ഉണ്ട് പാലക്കാടും ഉണ്ട് കുമ്മാട്ടി കണിയാർകളി പൊറാട്ട് നാടകം കാളപൂട്ട് കുമ്മാട്ടി ഇതൊക്കെ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് കണിയാർകളി പൊറാട്ട് നാടകം കാളപൂട്ട് കുമ്മാട്ടി ഇവ ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് അതേപോലെ എക്സാമിന് ചോദിച്ചുള്ള മറ്റൊരു ആണ് കുതിരകളി പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതെന്ന് അത് മലപ്പുറം ജില്ലയാണ് കുതിരകളി മലപ്പുറം ജില്ലയാണ് തെയ്യം കണ്ണൂരാണ് യക്ഷഗാനം കാസർഗോഡാണ് നമ്മൾ കുറച്ചു കുറച്ചുമുമ്പ് പഠിച്ചിരുന്നു ഇപ്പൊ ഇതിൽ റയർ ക്വസ്റ്റൻ ഇതേ ഉള്ളൂ കുതിരകളെ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് മലപ്പുറം ജില്ലയാണ് അപ്പോൾ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രശസ്തമായി വന്നതെല്ലാം ഈ മൂന്ന് ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിത്രകലയെയും സംഗീതത്തെയും കുറിച്ചാണ് പഠിക്കാനുള്ളത് പിന്നെ കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് ഇടുന്നത് കാരണം നമ്മൾ ഒരുപാട് ടോപ്പിക്ക് പഠിക്കുന്നതിനിടയ്ക്ക് സൈഡായിട്ട് പഠിച്ചു പോകുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ തന്നെ ഇത് നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്തുന്നതാണ് ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ക്ലാസ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എല്ലാവർക്കും ഈ ക്ലാസ്സിലൂടെ തന്നെ പഠിച്ചു പോകാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്